ഞാൻ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ബൈൻഡർലെസ് ബോർഡാണ്. ഇറ്റ് ഈസ് എ പ്യുവർ ലാബ് ഐഡിയ. ഈ ചകിരിച്ചോറേ, ചകിരിച്ചോറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ലൂസായിട്ടുള്ളത്, സോഫ്റ്റായിട്ടുള്ള സാധനം. അത് ഹൈ പ്രഷറിൽ ഉയർന്ന ഊഷ്മാവിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അതിലെ ലിഗ്നിൻ അങ്ങ് മെൽറ്റ് ചെയ്ത് ബൈൻഡറാവും. എന്നിട്ട് പലക ഇട നല്ല പലകയായിട്ട് മാറും. നൗ നമ്മളതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് വലിയ പ്രസ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ വലിപ്പത്തിലാണ് ചെയ്യുന്നത്. നൗ ഇത് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് പ്രൊഡക്ഷൻ, അത് യാതൊരു സംശയമില്ല പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുമെന്ന്. ഇന്നത്തെ പ്ലൈവുഡിൻ്റെ പാതി വിലക്ക് പക്ഷെ വുഡൊന്നും ഉപയോഗിക്കുന്നില്ല, ബൈൻഡറില്ല, മറ്റേനൊക്കെ ബൈൻഡർ വേണം, അതാണ് കെമിക്കലാണ്. സോ പെർഫെക്റ്റ്ലി ഗ്രീൻ ടെക്നോളജി. ഇതിൻ്റെ സപ്ലൈ എന്താ, ലോകത്തെ തൊണ്ടിൻ്റെ 10% പോലും ഉപയോഗിക്കുന്നില്ല. സോ ഐ വിൽ സേ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സപ്ലൈ ആണ്, ഫ്ലാറ്റായിട്ട് എത്ര ഉപയോഗിച്ചാലും അതിന് വില കൂടാൻ പോകുന്നില്ല. ആൻഡ് ഗ്രീൻ ടെക്നോളജി, എന്തൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. വുഡിൻ്റെ മുറിക്കൽ എല്ലാം കുറയ്ക്കാൻ പറ്റുന്നു. നൗ ഇത് വരണം, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർക്ക് ഇത് കൊടുക്കാൻ പറ്റണം. നിങ്ങെടുത്തോളൂ, സർക്കാരിന് വേണ്ട. വി ആർ ഡെവൽ ഇൻവെസ്റ്റിംഗ് ദ മണി നോട്ട് ടു മേക്ക് മണി ബട്ട് ടു ഗിവ് ടു ഓൾറെഡി ഒരൊറ്റ കമ്പനിയെ വന്നിട്ടുള്ളൂ, വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡ്സിൽ അവർ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവരും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ വില്ലിങ് ടു അഡോപ്റ്റ്, കാരണം വലിയ സ്കെയിലിൽ അവർക്ക് ചെയ്യാൻ പറ്റും. വൺ ടെക്നോളജി ദാറ്റ് ജസ്റ്റ് ചേഞ്ചസ് ദ ഹോൾ സെക്ടർ. എല്ലാ കൃഷിക്കാർക്കും തൊണ്ടിന് എത്ര ഉണങ്ങിയാലും ചീത്തയായി കിടന്നാലും 1 രൂപ 1.5 രൂപ അധികം കിട്ടും. 500 കോടി തെണ്ടുണ്ടാവുന്നുണ്ട്, 500 കോടി രൂപ വരുമാനം കൃഷിക്കാർക്കുണ്ടാവുകയാണ്. ആൻഡ് നമ്മുടെ പ്ലൈവുഡ് ഇൻഡസ്ട്രി ഇറ്റ് ഗോസ് എ ലീപ്പ്. ഇത് തടിവെട്ടാനില്ല സോഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനും പകരം ഒരു സാധനം വരികയാണ്. സോ കേരളത്തിൻ്റെ പ്രശ്നം എന്താ, നമ്മളെല്ലാം പരമ്പരാഗതമാണെന്ന്, പരമ്പരാഗത വ്യവസായം, പരമ്പരാഗത കൃഷി, അത് നമ്മൾ വലിയ താലോലിച്ചും കൊണ്ടിരിക്കുകയാണ്. നോ, വി ഹാവ് ടു ഇന്നോവേറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ നോളജ് എക്കോണമി എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാത്രമല്ല, ദാറ്റ് ഈസ് എ സെൻ്റർ പീസ്. ഈ പുതിയ വിജ്ഞാനം ഇങ്ങനെ പ്രൊഡക്റ്റുകളായിട്ട് നമ്മുടെ കൃഷിയിലും വ്യവസായത്തിലും കച്ചവടത്തിലും എല്ലാം അത് വ്യാപരിക്കണം. അതിന് പറ്റുന്ന അന്തരീക്ഷം, മത്സരശേഷിയും, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വട്ടനെന്ന് വിളിക്കാൻ പാടില്ല ചെയ്യുന്ന ആൾ. ഇപ്പം നമ്മൾ വട്ടാണെന്ന് പറയും, അല്ലല്ല അവരെന്തോ ഗൗരവമുള്ള കാര്യമാണോ ചെയ്യുന്നത്. അല്ല, താങ്കൾ താങ്കളുടെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ വിജ്ഞാനം, വിജ്ഞാനോത്പാദനം ഇന്നൊവേഷനായി രൂപപ്പെടണം എന്ന് തന്നെ താങ്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ മേഖലകളിലെ അറിവുകൾ സാമ്പത്തിക മേഖലയിൽ ഉൽപ്പന്നങ്ങളായോ വിപണനമായോ മാറണം, അതിനായിട്ടൊരു 4 പരിപാടിയും താങ്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബയോടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ, കൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യ കൊണ്ടുവരണം, അതുപോലെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കണം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ. ഈ എന്താണ് ഈ വൈജ്ഞാനിക സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത്? വൈജ്ഞാനിക സമ്പദ്ഘടന ഉദാഹരണത്തിന് ഇപ്പോൾ പറയാം, നമ്മുടെ നാളികേരമെല്ലാം പ്രായം ചെന്നതാണ്, എന്ന് മാത്രമല്ല ആ തെങ്ങുമ്പോൾ കയറാൻ ആളെ കിട്ടത്തുമില്ല. സോ വി ഹാവ് ടു ചേഞ്ച്. തമിഴ്നാട്ടുകാർ മാറി, അവർ നമ്മളെക്കാൾ ഇരട്ടി ഉൽപ്പാദനം നടത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഏത് നട്ടാലും ഈ കാറ്റ് വീഴ്ചയുടെ രോഗവും വരുന്നുണ്ട്. ബട്ട് ദർ എലീറ്റ് തെങ്ങുകളുണ്ട്, പെർഫെക്റ്റ്, കുറെ ഇഷ്ടം പോലെയുള്ളു. അതിൻ്റെ തേങ്ങ പറിച്ച് സീഡ് ചെയ്ത് സീഡ്ലിംഗ് ഉണ്ടാക്കി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ എന്തുകൊണ്ട് ടിഷ്യൂ കൾച്ചർ ഉപയോഗിച്ചുകൂടെ നമ്മുടെ എലീറ്റ് തെങ്ങിൻ്റെ ഇൻഫിനിറ്റ് റിപ്ലിക്ക ഉണ്ടാക്കാം, അച്ചിട്ട പോലെ, അതുപോലെ തന്നെ. നൗ ആ ടെക്നോളജി അവൈലബിളാണ്, നാളികേരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചിലർക്ക് ഇത് എത്ര നാൾ നിൽക്കുമെന്നറിയത്തില്ല, ഇതിന് വേറെ വല്ല രോഗം വരുമെന്നറിയത്തില്ല. യു ഡൂ ദാറ്റ്, ഇതല്ലേ ബ്രേക്ക് ത്രൂ. അതിന് പണം ചെലവഴിക്കുകയും അതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം? ബ്രസീലിൽ അവർ ചെയ്യുന്നുണ്ട്. സോ ബ്രസീൽ ക്യാൻ ഡു. നമ്മുടെ ഏറ്റവും നല്ല തെങ്ങിൻ്റെ 1 ലക്ഷം 2 ലക്ഷം പകർപ്പുകൾ ഉണ്ടാക്കി നാട്ടിൽ നട്ടുകൂടെ. ഇതാണ് എങ്ങനെയാണ് ഇന്നൊവേഷൻ. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ
അതിന് ചില പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ പരിഹരിക്കണം, പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ല, പക്ഷേ ആ ഡ്രൈവ് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേഷണൽ സെൻറ്റേഴ്സ് ഉണ്ടാവണം. ഇത് കണ്ടുപിടിച്ച് കാണും യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ ഒരാശയം ഉണ്ടായി കാണും. പക്ഷെ അവർ ലാബ് ടു ലാൻഡ് കിടക്കാനൊന്നും ഈ കക്ഷി തയ്യാറല്ല. അയാൾക്ക് ഒരു പേപ്പർ എഴുതി കഴിയുന്നതോടുകൂടിയ സന്തോഷമായി. അപ്പോൾ വി ഷുഡ് ഹാവ് എ സെൻറ്റേഴ്സ്. വെറുതെ ജോലി ഇത് മാത്രമാണ്, ഇങ്ങനെയുള്ള ആശയങ്ങൾ കണ്ടുപിടിച്ച് ഇത് എക്കോണമിയിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി ഉപദേശം കൊടുക്കുക, സഹായം കൊടുക്കുക, ഇത് തന്നെ തൊഴിലാക്കിയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവണം. ദാറ്റ്സ് വൺ ഓഫ്. ഇപ്പോൾ കാർഷിക സർവകലാശാല അങ്ങനെ ഒരു സെൻറ്റർ വേണമെന്ന്, അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഐ എം ദാറ്റ് ഈസ് നോട്ട് എക്സ്റ്റൻഷൻ വർക്ക്, കോട്ടൺ കോട്ട്. ഇത് എക്സ്റ്റൻഷൻ അല്ല, ഇത് അതിനേക്കാൾ വലിയ ഏർപ്പാടാണ്. അപ്പോൾ ഈ വൈജ്ഞാനിക സമൂഹം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അഞ്ച് നോളജ് പ്രൊഡക്ഷൻ, അത് ഫൗണ്ടേഴ്സിൽ വേണം. രണ്ട്, ആ നോളജ് പ്രൊഡക്ഷൻ ഇന്നവേഷൻസ് ആയിട്ട് മാറണം. മൂന്ന്, ആ ഇന്നവേഷൻസ് നമ്മുടെ വ്യവസായത്തിലേക്കും സ്റ്റാർട്ടപ്പിലേക്കുമൊക്കെ വരണം. അങ്ങനെ കേരളത്തിനുള്ളിൽ വ്യവസായം ഉണ്ടാവത്തുള്ളൂ. വി ആർ നോട്ട് ഗോയിങ് ടു സബ് കോൺട്രാക്ട് തിങ്സ് ഫ്രം ഔട്ട്സൈഡ്. അത് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാനല്ല നിൽക്കുന്നത്, ആ പണിയുണ്ടാവും. പക്ഷേ നമ്മളിവിടുത്തെ സ്റ്റാർട്ടപ്പ്, നമ്മളിവിടുത്തെ വ്യവസായം, നമ്മളിവിടുത്തെ കൃഷി, അതിലേക്ക് ഇന്നവേഷൻ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് കേരളം മാറും. ആ കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവില്ല. ആ കേരളത്തിൽ ആരും വിജ്ഞാനം കയ്യിലില്ലാത്തതുകൊണ്ട് പുറന്തള്ളപ്പെട്ട് പോകത്തില്ല. സോ ഇത് നമുക്ക് ഒരു മൂന്നാം ലോകത്തിന് മുമ്പിൽ ഒരു പുതിയ മാതൃകയാണ്. ഹൗ വി ക്ലൈംബ്. ഞാനിതിനെക്കാളും ചരിത്രപരമായിട്ടാണ് കേട്ടോ, കാരണം കേരളത്തിൻ്റെ എക്കോണമിയുടെ ബേസ് സൂപ്പർസ്ട്രക്ചർ ഫൈൻ, റീഡിസ്ട്രിബ്യൂഷനാണ്, എല്ലാവർക്കും നീതി, എല്ലാവർക്കും അവകാശമൊക്കെ. താഴത്തെ അടിത്തറ എന്ന് പറയുന്നത് പരമ്പരാഗതമാണ്, നോട്ട് പ്രൊഡക്ടിവിറ്റി ലോ ആൻഡ് സോൺ. ഇത് വെച്ച് ഈ മുകളിലുള്ള മേൽപ്പുരയെ നമുക്ക് നിലനിർത്താൻ പറ്റത്തില്ല. സോ എങ്ങനെയാണ് ഈ അടിത്തറ മാറ്റുക, അതിനെ പശ്ചാത്തലം ഒരുക്കാനാണ് നമ്മൾ ഈ കിഫ്ബി വഴി ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നൗ കോവിഡിൻ്റെ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തി നമ്മളൊരു സ്റ്റെപ്പ് കൂടി എടുക്കുകയാണ് മുന്നോട്ട്. യെസ്, ഇനി നമുക്ക് നമ്മുടെ അടിത്തറ ഒന്ന് പൊളിച്ചു പണിയാം. ആൻഡ് ദാറ്റ് വിൽ ബി നോളജ് ഇൻഡസ്ട്രി.